ളിപ്പറമ്പ് ഹൈവേയിൽ എത്തുന്നവർ റോഡരികിൽ കൂറ്റൻ ഗ്രാമഫോൺ കണ്ട് പാട്ട് കേൾക്കാമെന്ന് കരുതരുത് കാരണം ഇവിടുത്തെ ഗ്രാമഫോണിൽ നിന്ന് പാട്ടല്ല വെള്ളമാണ് പുറത്തേക്ക് വരിക തളിപ്പറമ്പ് നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായാണ് ഹൈവേ കിണർ ഗ്രാമഫോൺ രൂപത്തിലേക്ക് മാറ്റിയത് വ്യാപാരികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകളുടെ കുടിവെള്ള സ്രോതസ്സാണ് ഈ കിണർ അൻപത് വർഷത്തോളം പഴക്കമുള്ള കിണറിന് നാൽപ്പത് മീറ്ററോളം ആഴമുണ്ട് ഏത് കൊടും വേനലിലും വറ്റാത്ത കിണർ സംസ്ഥാന പാതാ വികസനം വന്നപ്പോൾ പോലും മുടങ്ങാതെ നഗരസഭ സംരക്ഷിച്ച് നിർത്തുകയായിരുന്നു ചുറ്റുമതിൽ കാലപ്പഴക്കത്താൽ തകർച്ചാഭീഷണിയിലായിരുന്നു ഇതോടെയാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ മൂന്ന് മാസം മുമ്പ് ചുറ്റുമതിൽ പുതുക്കിപ്പണിയാൻ തീരുമാനിച്ചത് തിരക്കുള്ള ദേശീയപാതയോരത്തെ കിണറിന്റെ വലിപ്പം വാഹനങ്ങൾക്കും യാത്രക്കാർക്കും തടസ്സം സൃഷ്ടിച്ചിരുന്നതിനാൽ രൂപമാറ്റം വരുത്തിയതിനൊപ്പം ചുറ്റുമതിലിന്റെ വലിപ്പവും കുറച്ചാണ് നവീകരണം നടത്തിയത് അഞ്ചു ലക്ഷത്തോളം രൂപ ചെലവിൽ നഗരസഭയുടെ നേതൃത്വത്തിൽ വിവിധ സംഘടനകളുടെ സഹായത്തോടെയാണ് ചുറ്റുമുതിൽ ഗ്രാമഫോൺ രൂപത്തിലേക്ക് മാറ്റിയത് രണ്ടു മാസം കൊണ്ടാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് വഴിയാത്രക്കാർക്ക് വെള്ളം കുടിക്കുന്നതിന് സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നാൽക്കാലികൾക്കും പക്ഷികൾക്കും വെള്ളം കുടിക്കുന്നതിന് കൈരൂപത്തിലുള്ള പാത്രവും ഒരുക്കിയിട്ടുണ്ട് കോട്ടയത്തെ ചിത്രകലാ ആർട്ടിലെ കലാകാരന്മാരാണ് ഗ്രാമഫോൺ നിർമ്മിച്ചത് നവീകരിച്ച ഗ്രാമഫോൺ കിണറിന്റെ ഉദ്ഘാടനം തളിപ്പറമ്പ് എം എൽ എയും സി പി എം സംസ്ഥാന സെക്രട്ടറിയുമായ എം വി ഗോവിന്ദൻ മാസ്റ്റർ നിർവഹിച്ചു ഗ്രാമഫോൺ ഒരുക്കിയ ശില്പി അഖിൽ കോട്ടയത്തെ ചടങ്ങിൽ ആദരിച്ചു യൂടോ കണ്ണൂർ